ഹലോ ഫ്രണ്ട്സ്, ദിസ് ഈസ് ഹബി വടക്കാഞ്ചേരി. എന്റെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും എന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഐറ്റമാണ്. ചെമ്മീൻ കിഴി പൊറാട്ടയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്കിത് എങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം. അതിനുമുമ്പ് എൻ്റെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ഇനേബിൾ ആക്കുക. ഇനേബിൾ ആക്കുമ്പോൾ ഓൾ തന്നെ കൊടുക്കുക. അപ്പോൾ ഞാൻ ഇടുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതാണ്. ഇത് തയ്യാറാക്കാൻ വേണ്ടി ഞാനിവിടെ 1 കിലോ ചെമ്മീനാണ് എടുത്തിട്ടുള്ളത്. ഇത് നന്നായി കഴുകി എടുത്തു വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 2 ടീസ്പൂൺ കുരുമുളക് പൊടി, കാശ്മീരി മുളകുപൊടിയാണ് ഞാൻ ചേർത്തിട്ടുള്ളത്. 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, പിന്നെ ഇതിലേക്ക് ആവശ്യമായ ഉപ്പ്, 1 ചെറുനാരങ്ങയുടെ നീര്, ഇവയെല്ലാം ചേർത്ത് നല്ലവണ്ണം മിക്സ് ചെയ്ത് 1/2 മണിക്കൂർ റെസ്റ്റിന് വെക്കുക. 1/2 മണിക്കൂർ റെസ്റ്റിന് വെച്ചതിന് ശേഷം ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ഇതിനായി ഒരു ഫ്രൈ പാൻ അടുപ്പത്ത് വെച്ച് ഓയിലൊഴിച്ച് കൊടുക്കുക. ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ചെമ്മീന് കുറേശ്ശെയായി ഇട്ട് കൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് ഒരുപാട് ഫ്രൈ ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല. ഒരുപാട് ഫ്രൈ ചെയ്താൽ ഭയങ്കര ബലം വെക്കും. ഒരു മീഡിയം ലെവലിൽ ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ ഒരു സൈഡ് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മറിച്ചിട്ട് ആ ഭാഗവും ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ ചെമ്മീനെല്ലാം ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇത് നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനി നമുക്കിതിലേക്കുള്ള മസാല തയ്യാറാക്കണം. ഇതിനായി ഒരു മൺചട്ടി ഞാൻ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 2 ബട്ടറും 3 ടേബിൾ സ്പൂൺ ഓയിലും ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് 5 മീഡിയം സവാള ചെറുതാക്കി അരിഞ്ഞത് ചേർത്ത് കൊടുത്ത് നല്ലോണം വഴിച്ചെടുക്കുക. സവാള ബ്രൗൺ കളറായി വരുന്ന സമയത്ത് ഇതിലേക്ക് 2 തക്കാളി ചെറുതാക്കി അരിഞ്ഞത് ചേർത്ത് കൊടുത്ത് നല്ലോണം വഴിച്ചെടുക്കുക. തക്കാളി നല്ലോണം വെന്ത് വരുന്നത് വരെ വഴിച്ചെടുക്കുക. ഇനി ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചതച്ചത് ചേർത്ത് കൊടുത്ത് നല്ലോണം മിക്സ് ചെയ്തെടുക്കുക. ഇനി നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് 2 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി ഇവയെല്ലാം ചേർത്ത് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ മസാലയെല്ലാം നല്ലോണം റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഒന്ന് വഴറ്റി കൊടുക്കുക. ഇനി നമുക്ക് റെഡിയായിട്ടുള്ള മസാലയിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചെമ്മീനെ ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് മസാലയിലെല്ലാം ചെമ്മീൻ മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് 4 പച്ചമുളക് ചെറിയ പീസാക്കി അരിഞ്ഞത് ഇട്ട് കൊടുത്ത് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് 1/2 ഗ്ലാസ് തേങ്ങാപ്പാല് ചേർത്ത് കൊടുക്കാം. തേങ്ങാപ്പാൽ ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലെ ചാറ് വറ്റുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കുക. ഇപ്പോൾ ഇതിലെ ചാറെല്ലാം വറ്റി വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് മല്ലിയില ചേർത്ത് കൊടുത്ത് നമുക്ക് തീ ഓഫ് ചെയ്യാം. അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായ പെപ്പർ ചെമ്മീൻ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്കൊരു ബൗളിലേക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് കിഴി പൊറോട്ട തയ്യാറാക്കിയെടുക്കാം. ഇതിനായി ബനാന ലീവ്സ് എടുത്ത് വാട്ടിയെടുക്കുക. എന്നിട്ട് ഇതിൻ്റെ മുകളിലേക്ക് ഒരു പൊറോട്ട വെച്ച് കൊടുക്കുക. ശേഷം ഇതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ചെമ്മീൻ പെപ്പർ റോസ്റ്റ് ചേർത്ത് അതിൻ്റെ മുകളിൽ ഒരു പൊറോട്ടയും വെച്ച് ഇവയെല്ലാം ഒരു ഫോയിലിൽ വെച്ച് കിഴി പോലെ തയ്യാറാക്കി വെക്കുക. ഇത് നമുക്ക് ഒരു മൺചട്ടിയിൽ കുറച്ച് ഓയിലും ഒഴിച്ച് ഇതിലേക്ക് വെച്ച് ചൂടാക്കിയെടുക്കാം. അങ്ങനെ നമ്മുടെ വളരെ സ്വാദിഷ്ടമായ വെറൈറ്റി ആയിട്ടുള്ള ചെമ്മീൻ കിഴി പൊറോട്ട റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഫീഡ്ബാക്കായി അറിയിക്കുക. നിങ്ങളെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇനി അടുത്ത വീഡിയോസുമായി വരുന്നതുവരെ വീണ്ടും കാണാം. ദിസ് ഈസ് ഹബി വടക്കാഞ്ചേരി.
Thank you for watching this video.